ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരെയും ഇഷ്ടസില്ല നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിലെ കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അച്ചച്ഛനും അതുപോലെ ബാക്കി എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ തൻ്റെ ആ തെറ്റുകൾ മനസ്സിലാക്കി എല്ലാവരുടെ അടുത്തും ക്ഷമ ചോദിക്കുകയാണ്. അപ്പം അച്ഛനോട് പറയുകയാണ്, അച്ഛ ഞാൻ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി, എൻ്റെ അച്ഛനും ഈ വീടിനും നാണക്കേടാകുന്ന ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യില്ല. ഞാൻ കാരണം എൻ്റെ മക്കൾക്കും എൻ്റെ മരുമക്കൾക്കും ഇനിയൊരിക്കലും നാണക്കേട് ഞാൻ വരുത്തി വയ്ക്കില്ല എന്നും പറഞ്ഞ് അവിടെ അച്ഛന് സത്യം ചെയ്തു കൊടുക്കുകയാണ് സിദ്ധാർത്ഥ്. അവിടെ ആ സത്യം കേട്ടതും എല്ലാവരുടെയും മനസ്സിലും ഭയങ്കരമായ സന്തോഷം ഉണ്ടാകുകയാണ്. സിദ്ധാർത്ഥിന് കാര്യങ്ങൾ അവർ പറഞ്ഞത് ഉൾക്കൊള്ളാൻ സാധിച്ചുവെന്നും ഇനി ഇങ്ങനെയൊരു തെറ്റ് ചെയ്യില്ല എന്നും എല്ലാവരുടെയും മനസ്സിൽ വന്നപ്പോൾ ഒത്തിരിയേറെ സന്തോഷമാണ് അവിടെ എല്ലാവരും കാണിക്കുന്നത്. മാറിയെന്ന് ഇത് കേട്ട സുമിത്രയുടെ മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടാകുകയാണ്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന അടുത്ത രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ രോഹിത്തിൻ്റെ വീടാണ്. രോഹിത്തിൻ്റെ വീട്ടിൽ രാവിലെ തന്നെ ഒരു കാർ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വിവേകാണ്. വിവേക് പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങുന്നതും പൂജമോള് പുറത്തേക്ക് വരുന്നു. ആ പൂജമോളെ, ഇതെങ്ങോട്ടാണ് രാവിലെ തന്നെ ഒരുങ്ങി എവിടെയെങ്കിലും പോകുവാണോ എന്ന് ചോദിക്കുന്നു. അതേ എങ്കിലെ, ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അങ്കിൾ എന്താ എവിടെയെങ്കിലും പോകാനായിട്ട് വന്നതാണോ? അതേ മോളെ, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ. കൂട്ടിക്കൊണ്ട് പോകാനോ? എവിടെയെങ്കിലെ? എൻ്റെ വീട്ടിൽ. ഇന്ന് അവധി ദിവസമല്ലേ, അപ്പോൾ എനിക്കിന്ന് അവധിയുള്ള ദിവസം നിങ്ങളെ രണ്ടുപേരും കൂട്ടിക്കൊണ്ട് പോയി നല്ലൊരു പാർട്ടി തരാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. മോളെൻ്റെ വീട് കണ്ടിട്ടില്ലല്ലോ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ. അങ്കിളെ അയ്യോ, ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ കാണാനായിട്ട് പോകും അങ്കിളെ, അതുകൊണ്ട് എനിക്ക് ഇന്ന് വരാനായിട്ട് കഴിയില്ല. അമ്മയെ കാണാനായിട്ടോ? ഈ ഏതമ്മയുടെ കാര്യമോ? എൻ്റെ അമ്മയുടെ കാര്യം? അപ്പം വിവേക് മനസ്സിലായിരിക്കുന്നു, ഇവളുടെ അമ്മ രണ്ടാമത്തെ വയസ്സിൽ മരിച്ചു പോയതല്ലേ. അപ്പം ഇവൾ പിന്നെ ആരുടെ കാര്യം ഈ പറയുന്നത്? ഇനി വേറെ ഏതെങ്കിലും അമ്മയുണ്ടെന്ന് രോഹിത് പറഞ്ഞു കാണോ? അല്ല മോളെ, മോള് ഏതമ്മയുടെ കാര്യം പറയുന്നത്? എൻ്റെ സ്വന്തം അമ്മയുടെ കാര്യം തന്നെ. സ്വന്തം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇനി മോക്ക് വേറെ ഏതെങ്കിലും അമ്മയുണ്ടെന്നോ ഇല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പണമെന്നോ വല്ലതും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അങ്കിളെ, അങ്ങനെ അമ്മ ജീവിച്ചിരിപ്പണമെന്നോ മറ്റൊരമ്മയുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ മരിച്ചു പോയതല്ലേ, പക്ഷേ എനിക്കിപ്പം ഒരമ്മയുണ്ട്. അതേതാ ആ അമ്മ? അതെൻ്റെ സുമിത്ര അമ്മ. സുമിത്ര അമ്മയോ? അതെ, എൻ്റെ സുമിത്ര അമ്മ. എനിക്ക് ഒരേ ഒരു അമ്മയല്ലേ ഇപ്പോൾ ഉള്ളൂ, ഞാൻ സ്വന്തമായിട്ട് കരുതിയ എൻ്റെ സുമിത്രാമ്മ എന്ന് പറയുന്നു. ഓഹോ, മോളപ്പോൾ സുമിത്രാമ്മയെ കാണാനായിട്ട് പോവല്ലേ. സുമിത്രാമ്മയ്ക്ക് മോളോട് അങ്ങനെ തന്നെയാണോ? അതെ, സുമിത്രാമ്മ എൻ്റെ മോളെ പോലെ തന്നെയല്ലേ കാണുന്നത്. ഓഹോ, അപ്പം അമ്മയും മോളുമായി. എടാ രോഹിത്തെ അകത്തേക്ക് നേരെ ഓടിച്ചിരുന്നു. രോഹിത്തെ, നീ മോളെ കൊണ്ട് അമ്മയെ കാണാനായിട്ട് പോവാന്ന് പറയുന്നു, എന്താ വിവേകേ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ നിന്നെയും മോളെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ. അപ്പോഴാണ് മോള് പറഞ്ഞത് അവൾ അവളുടെ അമ്മയെ കാണാനായിട്ട് പോവുകയാണ് എന്നുള്ളത്. നീ ഇനി പോന്ന സ്ഥലമൊന്നും മാറ്റി പറയണ്ട. സുമിത്രയെ മോളിപ്പം അമ്മയെ പോലെയല്ലേ കാണുന്നത്. അപ്പോൾ നീ അച്ഛൻ, അപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എടാ വിവേകേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാൻ നിൽക്കരുത്, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറയാനും നിൽക്കരുത്. ഞാൻ പറഞ്ഞതൊന്നുമല്ല, പൂജ മോളെ എന്നോട് പറഞ്ഞത് സുമിത്ര അവളുടെ അമ്മയാണ് എന്നുള്ള കാര്യം. അപ്പം അവളുടെ അച്ഛൻ നീയാണല്ലോ, അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ അകത്തൊരു തെറ്റ്? അവൾ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ. എടാ, അവളത് പറഞ്ഞത് വേറെ രീതിയിലാണ്. അവൾ സുമിത്രയെ കണ്ട നാൾ മുതൽ അവളുടെ അമ്മയെ പോലെയാണ് കാണുന്നത്. അതേ രീതിയിലാണ് ആ വീട്ടുകാർ വരെ കാണുന്നത്. അപ്പോൾ സുമിത്രയോ? സുമിത്ര മോളെ പോലെയല്ലേ കാണുന്നത്? സുമിത്ര മോളെ പോലെയേ കാണുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നീ ചിന്തിക്കുന്ന പോലെ അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എടാ, ഞാൻ ചിന്തിക്കുന്ന അർത്ഥങ്ങളും കാര്യങ്ങളും ഇല്ലേലും, കാര്യങ്ങൾ ഇനി എളുപ്പമാക്കാൻ ഇതിൻ്റെ എളുപ്പം. എടാ, നിൻ്റെ ഈ വളഞ്ഞ ബുദ്ധി ഇതിൻ്റെ അകത്ത് എവിടെയും പ്രയോഗിക്കാനായിട്ട് നിൽക്കരുത്. ഇതിൻ്റെ അകത്ത് നിന്റെ വളഞ്ഞ ബുദ്ധി പ്രയോഗിച്ച് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ രോഹിത്തെ, അല്ല വിവേകെ, നീ കാര്യം വഷളായി പോകുന്ന മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നീ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിൽക്കണ്ട. കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്ന് തന്നെ പറയുന്നു. എന്തായാലും ഞങ്ങൾ ഇപ്പം പുറത്തേക്ക് പോവാം, പോയിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയാം. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഏതായാലും ഒരു നല്ല കാര്യത്തിന് പോകല്ലേ. അപ്പം ഞാൻ ഏതായാലും അതിൻ്റെ അകത്ത് തടസ്സം പിടിക്കാനായിട്ട് നിൽക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും നല്ലൊരു കാര്യത്തിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം കേട്ടോ എന്ന് പറയുന്നു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രോഹിത്തും മോളും കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ വിവേകും അവിടെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ മോള് പറയാണ്, അച്ഛ നമ്മളിപ്പം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പം നേരെ ശ്രീനിലയത്തിലും അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടതിന് ശേഷം നമ്മൾ ആ സന്തോഷ വാർത്തയും അറിയിച്ചതിന് ശേഷം നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകും. അപ്പോഴത്തേക്കും വിവേക് ചോദിക്കുന്നത്, സന്തോഷ വാർത്തയോ? എന്താ സന്തോഷ വാർത്ത?
അതൊരു സർപ്രൈസ് ആങ്ങളെ. ഞാൻ ആദ്യം എൻ്റെ അമ്മയോട് പറയാനാണ് പറഞ്ഞത്. അമ്മ ആദ്യം ഞാൻ ഈ സന്തോഷ വാർത്ത എൻ്റെ അമ്മയോടാണെങ്കിലേ പറയുന്നത്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്കിളിനോട് ഞാൻ ഈ സന്തോഷ വാർത്ത വന്ന് പറയാം കേട്ടോ. മോളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോള് പോയിട്ട് വാ. അല്ല അച്ഛാ, അച്ഛനൊന്ന് ഓഫീസിൽ പോകുമ്പം ഞാൻ അച്ഛൻ്റെ കൂടെ വരണോ? ഞാൻ അവിടെ അവരുടെ കൂടെ നിന്നിട്ട് അച്ഛൻ തിരിച്ചു വരുമ്പം എന്നെ കൂട്ടിയാൽ പോരെ? ഇല്ലെങ്കിൽ ഞാനിന്ന് അവിടെ നിന്നാൽ പോരെ? ഏയ്, അത് വേണ്ട മോളെ. ഇന്ന് ഓഫീസിൽ പോയി മോൾ എൻ്റെ കൂടെ ഇന്ന് വരാമെന്ന് പറഞ്ഞതല്ലേ. അച്ഛാ, ഓഫീസിൽ പോയി എനിക്ക് ബോറടിക്കുക. അച്ഛാ, അതിന് ഓഫീസിൽ കുറച്ച് നേരമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട് ഒത്തിരി എടുത്ത് പോകാനായിട്ടുണ്ട്. അവിടെ എല്ലാം പോയി കറങ്ങിയിട്ട് വേണം നമുക്ക് തിരിച്ചു വരാൻ. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ മോളെ. എന്നാലും അച്ഛാ, അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ നിൽക്കണ്ടേ എന്ന് ചോദിക്കും. വിവേക് പറയുന്നു, എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. വിവേകേ, വേണ്ട, നീ ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന്. ആ എൻ്റെ വിവേകങ്ങൾ പറഞ്ഞാൽ വിവേകങ്ങൾ പറയട്ടെ മോളെ. അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞ് പറയണ്ട എന്നുള്ള കാര്യം. എടാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂജ മോക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് എന്താണ് കുഴപ്പം? അങ്കിൾ പറങ്കിളെ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പം വിവേക് പറയാണ്, എടാ സുമിത്രേനെ മോളിപ്പം മോൾ അമ്മയായിട്ടല്ലേ കാണുന്നത്. അപ്പം സുമിത്ര മോളെ മോളായിട്ടും കാണുന്നു. അപ്പം അവർ രണ്ടുപേരും ഇന്നൊരു ദിവസം അവിടെ നിന്നു എന്നോർത്ത് എന്താ കുഴപ്പം? സുമിത്രയുടെ അടുത്ത് പോയി മോൾ നിൽക്കുന്നതും സുമിത്ര ഇവിടെ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നതും എല്ലാം ഒരേപോലെയല്ലേ. അതുകൊണ്ട് നീ എന്തിനാണ് ആ മോളോട് വേണ്ട എന്ന് പറയുന്നത്? അത് തന്നെ അങ്ങനെ ചോദിക്കങ്ങളെ. പിന്നെ അങ്ങളെ വേറൊരു കാര്യങ്ങളും ഉണ്ട്. സുമിത്രാമ്മ ഞാൻ അമ്മയായിട്ട് കാണുന്നത് കൂടെ നിന്നാൽ മാത്രമല്ല, അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അമ്മയുടെ സ്നേഹവും എൻ്റെ കൂടെയുണ്ട്. അമ്മ ഇവിടെ വന്ന് നിൽക്കണമെന്നോ ഞാൻ അവിടെ ചെന്ന് നിൽക്കണമെന്നോ ഒന്നുമില്ല. അമ്മയുടെ സ്നേഹം എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് തന്നെ പറയുമ്പോൾ അവിടെ രോഹിത്തിനും വിവേകിനും നല്ല സന്തോഷമാകുക തന്നെ ചെയ്യുന്നു. എന്നാൽ രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെട്ട് നേരെ ശ്രീനിലയത്തേക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ ശ്രീനിലയത്ത് അവിടെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള സദ്യ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ അടുക്കളയിൽ. അവിടെ സുമിത്രയുടെ അമ്മ സവാള അരിയുന്നു, മല്ലിക ആയതുകൊണ്ടൊക്കെ പാചകം ചെയ്യുന്നു. സുമിത്ര എന്തൊക്കെയോ അരിയുന്നു, പറക്കുന്നു. അപ്പം സുമിത്രയുടെ അമ്മ പറയുകയാണ്, അതെ എന്തൊക്കെയായാലും പൂജമോള് നിങ്ങൾ വരും. പൂജമോള് റോഹിത്തും വരുമ്പം രണ്ടുപേർക്കുള്ള ഫുഡ് റെഡിയാക്കണ്ടേ എന്ന്. അപ്പം സുമിത്ര പറയുന്നത്, രണ്ടുപേർക്കുള്ളത് റെഡിയാക്കണോ? റോഹിത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കഴിക്കാൻ നിൽക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നമുക്ക് റെഡിയാക്കിയേക്കാം. പൂജമോൾക്ക് എന്താ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? അന്ന് വന്നപ്പോഴേ പൂജമോൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് പിന്നെ നമ്മൾ അറിഞ്ഞില്ലോ അമ്മേ പൂജമോൾ അന്ന് വരൂ എന്നുള്ള കാര്യം. ഇപ്പം അറിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് അവൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് ശരിയാ. അപ്പോഴത്തേക്കും സരസ്വതി അമ്മ വാതക വന്ന് ഒളിഞ്ഞു നിൽപ്പണ്ടേ. അപ്പോഴത്തേക്കാണ് അവിടെ സുമിത്രയുടെ അമ്മ ചോദിക്കുന്നത്, രോഹിത്തിന് എന്തായിരിക്കും ഇഷ്ടം? രോഹിത്തിന് ഇഷ്ടമുള്ളതും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഏയ്, രോഹിത്ത് വന്നിട്ട് കഴിക്കുമെന്നുള്ളത് എനിക്കറിയില്ല അമ്മേ. രോഹിത്തിൻ്റെ ഇഷ്ടങ്ങളും നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പം രോഹിത്ത് കഴിക്കാതെ പോയി കഴിഞ്ഞാലോ എന്ന് ചോദിക്കുന്നു. എന്തായാലും കഴിക്കാതെ പോയാലും കഴിച്ചിട്ട് പോയാലോ നമുക്ക് രണ്ടു പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചേ പറ്റത്തുള്ളൂ. അവിടെ രോഹിത്ത് ഇവിടെ കൊണ്ടുവന്ന് മോളെ ഇവിടെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം, ഏയ് പൂജമോളെ ഇവിടെ നിർത്താനുള്ള വഴി കുറവാ. രോഹിത്ത് ഓഫീസിലേക്ക് പോകുമ്പം പൂജമോളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വഴിയും കാണുന്നുണ്ട്. ഇനി ചിലപ്പം മോളെ ഇവിടെ നിർത്താനുള്ള സാധ്യതയുണ്ട്. മോൾ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അവിടെ സുമിത്രയുടെ അമ്മ പറയുമ്പോഴേക്കും സരസ്വതി അമ്മ ഇങ്ങ് കയറി വരികയാണ്. നിങ്ങൾ എന്താ പറയുന്നേ? ആ പെണ്ണിനെ ഇവിടെ നിർത്താനോ? ആ പെണ്ണിനെ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. ഈ രോഹിത്തിനൊക്കെ വേണ്ടി എന്തിനെങ്ങനെ വിരുന്നൊരുക്കുന്നേ? ഇവനേക്ക് ആരാ ഇങ്ങോട്ട് വിരുന്ന് വിളിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പം സുമിത്ര പറയുന്നു, ആരും വിരുന്ന് വിളിച്ചതല്ല അമ്മേ. അവർ വിരുന്ന് വരുന്നുണ്ടേ എന്ന് പറയുമ്പോൾ വേണ്ട എന്നാണോ പറയേണ്ടത്? വരുന്ന ആളുകൾക്ക് സദ്യ ഉണ്ടിക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണ്ടേ? പിന്നെ വരുന്നവനും പോരുന്നവനൊക്കെ ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കാര്യം സഹായിക്കാനും നോക്കാനുമായിട്ട് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. അമ്മയ്ക്ക് എന്ത് കാര്യമാണ് വേണ്ടത്? അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്നുള്ളത് തുറന്നു പറയണം. ഇല്ലാതെ അറ്റത്തും മൂലയ്ക്കും കൊള്ളിച്ച് ഒരേ വർത്തമാനം പറയാനായിട്ട് വെറുതെ എൻ്റെ അടുത്ത് നിൽക്കരുത് എന്ന് തന്നെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞ് സുമിത്ര അങ്ങ് പോകുമ്പോഴേക്കും സാവിത്രിയമ്മ ചോദിക്കുന്നു, സരസ്വതി അമ്മയ്ക്ക് എന്താ വേണ്ടത്? സരസ്വതി അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നു. എനിക്ക് വേണ്ടത് ഒരു ഓറഞ്ച് ജ്യൂസാണ്. ആണോ? ഓറഞ്ച് ജ്യൂസ് എന്തിനാണാവോ? അത് അന്തിനാന്ന് പറഞ്ഞാലാണോ നിങ്ങൾ ഉണ്ടാക്കി തരുള്ളൂ? അല്ല, ഇനി സഞ്ജനയ്ക്ക് വല്ലതും കൊണ്ട് കൊടുക്കാനാണെങ്കിൽ അത് വേണ്ട, ഞാൻ കൊടുത്തോളാം എന്ന് പറയാനായിട്ടാണ് സരസ്വതി അമ്മയോട് ചോദിച്ചത്. അയ്യോ വേണ്ടായേ, സഞ്ജനയ്ക്ക് ഞാൻ ഇനി എൻ്റെ കൈയും കൊണ്ടൊരു പച്ചവെള്ളം കൊടുക്കത്തില്ല. അത് കൊടുത്തിട്ട് അതിൻ്റെ കുറ്റം കേൾക്കാനായിട്ട് എനിക്ക് വയ്യതാനും. ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അവളിപ്പോൾ അവിടെ ക്ഷീണം കൊണ്ടിരിക്കുക, അവൾക്കൊരു ഓറഞ്ച് ജ്യൂസ് വേണം, അതിന് വേണ്ടി ഞാൻ വിളിച്ചതാണ്. അപ്പം മല്ലിക പറയുന്നു, അതായാലും സരസ്വതി അമ്മ അങ്ങ് പൊക്കോ, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വിളിച്ചോളാമെന്ന്. നീയൊക്കെ സൽക്കരിക്കാൻ നിൽക്കുന്നവരിങ്ങ് വരട്ടെ. സൽക്കരിക്കാനായിട്ട് ഇവിടെ പിടിച്ചു നിർത്താൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് സരസ്വതി അമ്മ അങ്ങ് പോകുന്നത്. എന്നാൽ ഇതേ സമയത്ത് പുറത്ത് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്, ഒരു ഇന്നോവ കാറ്. ഇന്നോവ കാറിൽ നിന്നും ഇറങ്ങുന്നത് നമ്മുടെ
രോഹിത്തും അതുപോലെ പൂജമോളുമാണ്. അച്ചച്ചൻ വാതിക്കെ തന്നെ നോക്കി നിപ്പുണ്ടായിരുന്നു. അച്ചച്ചനെ കണ്ടതും പൂജമോൾ ഡോറ് തുറന്ന് അച്ചച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഓടി വന്ന് അച്ചച്ചനെ കെട്ടിപ്പിടി. അപ്പൊ അച്ചച്ചൻ പറയണം, ഞാൻ നിങ്ങളെ നോക്കി കാത്തിരിക്കായിരുന്നു, നിങ്ങൾ ഇന്ന് വരുമെന്ന് അറിഞ്ഞ കാരണം നോക്കി നിൽക്കി, എന്താ ലേറ്റ് ആയത് എന്ന് ചോദിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയത് ആശ എന്ന് അവിടെ രോഹിത്ത് പറയുന്നു. അപ്പൊ മോള് പറയാണ്, എവിടെ എല്ലാവരും എവിടെ, എല്ലാവരെയും കാണണമെന്ന് പറയും. അപ്പൊ സരസ്വതി അമ്മ ഇങ്ങോട്ട് വരികയാണ്. ആ നിങ്ങൾ എത്തിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു, ഇവരെത്തി, ഇവരുടെ സർപ്രൈസ് എന്താണെന്ന് അറിയാമല്ലേ, ഇവിടെ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. എന്താണ് സർപ്രൈസ് എന്ന് ചോദിക്കാം. അപ്പൊ സരസ്വതി അമ്മ ചോദിക്കണം, എന്താ സർപ്രൈസ്, എന്താ പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പൂജമോള് പറയുന്നു, എന്താ അച്ഛമ്മേ സർപ്രൈസ് വെക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ മോൻ കണ്ടെത്തു വന്നു, അതോ ഞാനിന്ന് ഇവിടെ താമസിക്കുമെന്നോർത്ത് പേടിച്ച് നിൽക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ഛച്ചൻ പറയാണ്, അതൊന്നും നീ നോക്കണ്ട മോളെ, അവളോട് ഏതായാലും ഇപ്പോഴത്തെ സർപ്രൈസ് എന്താണെന്ന് പറയേ വേണ്ട. ആ സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസിന്റെ പ്രാധാന്യം പോയില്ലേ എന്ന്. ഏയ് അത് ഞാനിപ്പോൾ പറയില്ല, അത് എല്ലാവരും വന്നു കഴിയുമ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ആ സർപ്രൈസ് പറഞ്ഞോളാം കേട്ടോ. ശരി മോളകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇരിക്കും മോളെ എന്ന് പറയുമ്പോഴേക്കും അവിടെ എല്ലാവരും എന്തു ചെയ്യും, എല്ലാവരെയും പോയി ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് മോളങ്ങോട്ട് തിരിയിൽ നിന്നും അവിടെ എല്ലാവരും ഇറങ്ങി വരികയാണ്. പ്രതീക്ഷ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി വരുന്നു, അവിടെ അനിരുന്ന് മറ്റൊരു സൈഡിൽ കൂടെ ഇറങ്ങി വരുന്നു, പിന്നെ ശീതള് ഇറങ്ങി വരുന്നു. അപ്പോൾ ശീതളിനെ കണ്ട ഉടൻ തന്നെ ശീതളേച്ചി എന്ന് പറയുമ്പോഴേക്കും ആ നിന്നെ കാണാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ചോദിക്കുന്നു, അനിരുദ്ധേട്ടനും ചേച്ചിന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല മോളെ, നീ ഇന്നെന്തോ സർപ്രൈസ് ആയിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്ന് കേട്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാം എന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്നത് എന്ന് അനിരുദ്ധും അനന്യയും പറയുകയാണ്. അപ്പോൾ പ്രതീക്ഷ ചോദിക്കുന്നു, എന്താ സർപ്രൈസ് എന്ന്. അപ്പോൾ സുമിത്രയും അങ്ങോട്ട് വരികയാണ്, ബാക്കിയുള്ളവരും അങ്ങോട്ട് വരികയാണ്. അപ്പോഴത്തേക്കും അമ്മാമയും വരുന്നു. ആ മോളെ, മോളെത്തിയോ? ആ ഞാൻ എത്തി അമ്മാമേ എന്ന് പറയുക. അപ്പോൾ പറയുന്നു, എന്താ മോളെ, മോളിന്ന് പറയാമെന്ന് പറഞ്ഞ സർപ്രൈസ് അത് പറയാൻ കിട്ടുമെന്ന്. അപ്പോൾ അനു പറയുന്നു, ഇനി എന്തിനാണ് ടെൻഷൻ എടുപ്പിക്കുന്നത്, സർപ്രൈസ് എന്താന്ന് വെച്ചാൽ പറ, മോള് വന്നിട്ട് പറയാമെന്നല്ലേ പറഞ്ഞത്, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയുന്നു, ആ എന്താന്ന് വെച്ചാൽ മോള് ഇതേ ഇപ്പം പറയും, നിങ്ങളോട് പറയാനുള്ള കാര്യം പറയാനായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് പൂജമോൾ പറയുകയാണ്, അതേ ഈ വരുന്ന 24-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ആ സത്യമാണോ ഇത് എന്ന് പറയുന്നു. അതെ സത്യമാണ്. അപ്പോൾ സരസ്വതി ഓ ഇതായിരുന്നു വലിയ കാര്യം, ഞാൻ ഓർത്തു ഏതാണ്ട് ആരെക്കാര്യം പറയാൻ പോവാണ്, ഈ ബർത്ത്ഡേയുടെ കാര്യം പറയാനായിട്ടാണോ ഇത്ര വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് മോണി വിളിച്ച് പറയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും പൂജമോളുടെ മുഖം മാറി, എല്ലാവരുടെയും മുഖം മാറി. അപ്പോൾ അച്ചച്ചൻ പറയുകയാണ്, അതെ ഈ സരസ്വതിക്ക് ബർത്ത്ഡേയുടെ കാര്യത്തിൻ്റെ ഇതറിയില്ലാണ്. അപ്പോൾ സുമിത്ര പറയുകയാണ്, അത് ശരിയാ, ഏതായാലും പൂജമോൾക്ക് ബർത്ത്ഡേ അവളുടെ ഒരു വലിയ കാര്യം തന്നെയാണ്, അവളുടെ ബർത്ത്ഡേ വർഷത്തിൽ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് ആഘോഷിച്ച് ഗംഭീരമാക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അവളുടെ ബർത്ത്ഡേ കേട്ട് ഞങ്ങളും എക്സൈറ്റഡ് ആണ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ പൂജമോൾക്ക് സന്തോഷമായി. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അതിന് സരസ്വതിക്ക് എല്ലാ ദിവസവും ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ബർത്ത്ഡേയുടെ പ്രാധാന്യം എന്താണെന്ന് അവൾക്കറിയത്തില്ല, അവളോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല എന്നും പറഞ്ഞ് സരസ്വതിയെ എല്ലാവരും കൂടി അങ്ങ് കളിയാക്കി വിടുക തന്നെ ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് അച്ഛച്ചൻ പറയുന്നു, എങ്ങനെയാണ് മോളെ പ്ലാൻ ബർത്ത്ഡേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയണം, അതെ ഈ ബർത്ത്ഡേ നമ്മൾ വീട്ടിൽ വെച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം പ്രതീക്ഷ അനുദ്ധിക്കുന്നു, അപ്പം ഈ വരുന്ന മറ്റന്നാൾ ഞായറാഴ്ചയല്ലേ ബർത്ത്ഡേ എന്ന് ചോദിക്കുന്നു. അതെ മറ്റന്നാളാണ് ബർത്ത്ഡേ, ബർത്ത്ഡേ വീട്ടിൽ വെച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവക്ക് ബന്ധുക്കളും ആരും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വേണം അവളെ ബർത്ത്ഡേയും കാര്യങ്ങളും എല്ലാം മുന്നിൽ നിന്ന് നടത്താനെന്ന്. അതിനെന്താ, അതിനൊരു വ്യത്യാസമില്ല, ഞങ്ങളും ഇവിടെ ഒരു കൂടപ്പുറപ്പായിട്ട് തന്നെയല്ലേ കണ്ടിട്ടുള്ളൂ, ഇവിടെ വേറെ ആരും ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഈ വീട്ടിൽ ഞങ്ങളുടെ കൂടപ്പുറപ്പായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ എന്ന് തന്നെ പറയുമ്പോൾ അവിടെ പൂജമോൾക്ക് വളരെയേറെ സന്തോഷമാണ്. അപ്പം അനിരുദ്ധം പറയണം, പൂജമോൾ ഇപ്പം എങ്ങും പോകണ്ട, പൂജമോൾ ഇവിടെ നിൽക്കട്ടെ, പൂജമോൾ ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ പൂജമോൾ അപ്പം നോക്കി നിൽക്കുമ്പോഴേക്കും അവിടെ രോഹിത്ത് പറയണം, അയ്യോ അത് വേണമെന്ന്, അതൊന്നും ഒരു കുഴപ്പമില്ല പൂജമോളെ, പിന്നെ പഴയ പോലെ പേടിക്കണ്ട കേട്ടോ, ഞാൻ പൂജമോളെ വഴുക്കു പറയത്തൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുകയാണ്. അനിരുദ്ധേട്ട അത് മതി എന്ന് തന്നെ പറയുന്നു. അപ്പോഴത്തേക്കും സുമിത്ര പറയണം, മോൾ ഇന്ന് ഇവിടെ നിൽക്കാനാണോ എന്ന് ചോദിക്കുന്നു.
അപ്പോഴത്തേക്കും അച്ഛ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട അത് വേണ്ട, നമുക്ക് ഒത്തിരി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാ, അതെല്ലാം കഴിഞ്ഞിട്ട് നിർത്താം. അപ്പോൾ സുമിത്രയുടെ അമ്മ പറയുന്നു, അയ്യോ പൂജ മോളെ ഇന്നൊരു ദിവസം കൊണ്ട് നിർത്തുക എന്ന് പറയുന്നു. അമ്മ ഈ പറഞ്ഞതിൻ്റെ അകത്ത് വളരെയേറെ സന്തോഷമുണ്ട് കേൾക്കാൻ തന്നെ. പക്ഷേ അത് വേണ്ട അമ്മേ, ഇപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയേ പറ്റുള്ളൂ. അവിടെ ചെന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടാണ് നിൽക്കാലോ. എന്നാൽ ശരി, നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അയ്യോ സമയം വൈകിലോ എന്ന് പറയുമ്പോഴേക്കും, മോളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കിയില്ല, കഴിക്കാതെ പോകരുത് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും, എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകാം അച്ഛാ എന്ന് പറയുമ്പോൾ, എന്നാൽ ശരി ആയിക്കോട്ടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തന്നെ പോയേക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. എന്നാൽ ഇത് സരസ്വതിക്ക് ഒട്ടും തന്നെ അങ്ങ് ദഹിക്കുന്നില്ല. സരസ്വതിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ടും കഴിയുന്നില്ല. പൂജമോൾ അവിടെ വന്നതും പൂജമോൾ പറഞ്ഞ കാര്യവും ബർത്ത്ഡേയുടെ പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞതും അങ്ങനെയുള്ള ഒരു കാര്യവും സരസ്വതിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ അങ്ങ് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ സഞ്ജനയും പറയണം, എന്തായാലും പൂജമോൾ വന്ന സ്ഥിതിക്ക് ഇന്നിവിടെ നിന്നിട്ട് പോകുന്നതായിരുന്നു നല്ലത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പൂജമോൾ ഇവിടെ നിൽക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത്. പക്ഷെ പൂജമോൾ ഇവിടെ നിൽക്കാതെ പോയല്ലോ എന്ന് പറയുമ്പോഴേക്കും പൂജമോൾ പറയുന്നു, ഞാനിവിടെ നിന്നില്ലേലും നിങ്ങൾ എല്ലാവരും തന്നെ എൻ്റെ കൂടെയുണ്ട്. ഞാൻ എവിടെയാണേലും നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ എൻ്റെ എന്നെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ എന്ന് പറയുമ്പോൾ സുമിത്ര പറയണം, മോളെ ഞങ്ങൾ എല്ലാവരും നിൻ്റെ കൂടെയുണ്ട്, അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ നീയും ഉണ്ട്, അതിനൊന്നും ഒരു മാറ്റവും ഒരിക്കലും വരില്ല മോളെ എന്ന് തന്നെ പറഞ്ഞ് അവിടെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.